നമ്മുടെ കൂടിന് അവസാനം ഒരു പൊസിഷൻ റെഡി ആയിരിക്കുകയാണ് അവിടെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അതൊരു കറക്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഇപ്പോൾ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞില്ല അപ്പോൾ മൂന്ന് സൈഡ് കവറായി മൂന്ന് സൈഡ് ചുമരായി അപ്പോൾ ഈ ഒരു ഫ്രണ്ട് മാത്രമേ ഇങ്ങനെ ഉള്ളൂ അത് കുഴപ്പമില്ല അപ്പോൾ എന്ന് മാത്രമല്ല വല്ല പൂച്ചയൊക്കെ ഇതുവഴി പൂച്ചയൊന്നും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ വെടിപ്പൂച്ചകളാണ് ഇവിടെ ഉള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പൂച്ച കയറി വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ നമ്മുടെ നാട്ടിലെ പൂച്ചയ്ക്കാണെങ്കിൽ ആദ്യം പക്ഷിക്കൂട്ടിലേക്കല്ലേ പോവുക ആ നേരെ വന്ന് ഞാൻ ഗ്രിൻഡാൾ വേമിനെ കൊടുക്കാൻ വെച്ചാൽ പൂച്ച ഫുഡ് എടുക്കാനാണ് വന്നത് ആ പാക്കറ്റ് എടുത്ത് പുറത്ത് പോയി വെച്ച് തിന്നുവാണ് അതാണ് ഇവിടത്തേക്ക് പൂച്ചൻ്റെ ബുദ്ധി ഏതായാലും പൂച്ചകൾ വന്നാലും പ്രശ്നമൊന്നുമില്ല ഇവിടെ താഴെ ഡബിൾ ലെയർ നെറ്റ് അടിക്കേണ്ട സംവിധാനം ആക്കിയിട്ടുണ്ട് അങ്ങനെ കൂട് ഇവിടെ എത്തി ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ബേഡ്സിനെ നമുക്ക് ഇതിലേക്ക് മാറ്റണം അതിന് മുമ്പ് നമ്മൾ കുറച്ച് ചില്ലറ സാമഗ്രികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇന്ന് ഫിറ്റ് കോക്കറ്റെയിലിന് ആവശ്യമുള്ള ബോക്സാണ് ഇത് ഇവിടെ തുറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ തുറന്ന് നോക്കുകയൊക്കെ ചെയ്യാം മുട്ടയിട്ടോ എന്നൊക്കെ ഏതായാലും ആ ഇങ്ങനെയുള്ള കോക്കറ്റെയിലിൻ്റെ 2 ബോക്സും പിന്നെ സമ്മതിക്കില്ല കോക്കറ്റെയിലിൻ്റെ 2 ബോക്സ് ഫിഞ്ചസിൻ്റെ ബോക്സുകൾ പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ട് അതേതായാലും ഇതിനകത്ത് വെക്കുന്നില്ല അത് നമുക്ക് സെപ്പറേറ്റ് വെക്കാം ഇന്നലെ പറഞ്ഞ പോലെ പിന്നെ ഈ ഒരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട് ഒരു കേക്ക് എന്താ അവസ്ഥ അല്ലേ മരപ്പൊടിയാണ് മരപ്പൊടി ജർമ്മനിയിൽ നിന്നാണ് വരുന്നത് നല്ല കേക്കായിട്ട് ഇത് കംപ്രസ്ഡ് ആക്കി വെച്ചേക്കാണ് ഇത് പൊട്ടിച്ച് ഈ പെട്ടിക്കകത്തൊക്കെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം 1 കിലോ ഉണ്ട് 10 ദിർഹമാണ് വില എന്ന് വെച്ചാൽ 200 രൂപയോളം 200 രൂപയോളം എന്ന് പറയാം ടാക്സ് ഉൾപ്പെടെ 1 കിലോ മരപ്പൊടിക്ക് നാട്ടിലാണെങ്കിൽ ലോഡ് വരെ കണക്കിന് മരപ്പൊടി ഞാനൊക്കെ വെറുതെ കൊണ്ടുവന്നേനെ അവിടെ നമ്മുടെ അടുത്ത് മരമില്ലുണ്ട് ഓക്കെ ഇത് കൂടിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഒന്നിങ്ങനെ കാണിച്ചു തരാം ഓടിച്ച് നമ്മൾ വെച്ച സ്ഥലം മനസ്സിലാവുന്നതിന് വേണ്ടി കണ്ടില്ലേ 3 സൈഡ് ചുമരാണ് മേലെ തൽക്കാലം ഒരു ഷീറ്റുണ്ട് നമ്മൾ കൂട് വെച്ചിരിക്കുന്ന പൊസിഷൻ കാണിച്ചു തരാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു എന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ ഒരു പൊസിഷൻ ഇവിടെ ഒരു കോർണറിൽ ആണ് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥിരം നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം അറിയാം ഇവിടെ ആണ് ഇപ്പോൾ തൽക്കാലത്തിന് ഇവരെല്ലാം ഇവിടെയാണുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡിനെ ഒഴികെ ബാക്കി എല്ലാവരെയും നമുക്ക് അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഇവരെ എടുത്ത് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഈ ബ്രീഡിംഗ് കേജസൊക്കെ കൂടിനകത്ത് ഫിറ്റ് ചെയ്യണം നമ്മളിന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് പുള്ളിയുടെ വീട്ടിൽ കുറേ ബേർഡ്സും ഫിഷസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിന്ന് അവിടെ പോയി നോക്കാം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കാണാം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ബേർഡ്സ് ഉള്ളത് ഫിഷസ് ഉള്ളതെന്നൊക്കെ എന്നിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് ഫിഞ്ചസിനെ കിട്ടുമെന്നും കൂടെ നോക്കാനുണ്ട് പുള്ളിയുടെ കയ്യിൽ കുറച്ച് ഫിഞ്ചസ് ഉണ്ട് അപ്പോൾ പുള്ളി ഇനി കോക്കറ്റെയിൽസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഞ്ചസിന് മുഴുവൻ ഇങ്ങ് കൊണ്ടുവരാം ഒരു സിനിമയിലെ ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട് ഒരു ബ്രഷ് കാണിച്ചിട്ട് ഞാൻ ഈ റൂം ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തപ്പോൾ ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ഫർണിച്ചറാണ് ഈ ബ്രഷ് അതുപോലെ ഇവിടെ ആകെയുള്ളൊരു സാധനമാണ് ഇത് ടൈറ്റായെന്ന് വിചാരിക്കാം വലിയ കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇതിനകത്ത് 5-10 കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെയാണ് 5എങ്കിലും ഉണ്ടാവും അപ്പോൾ അവരുടെ വെയിറ്റും എല്ലാം ഈ ഒരു ക്ലിപ്പിന് താങ്ങാൻ കഴിയുമോ എന്നറിയില്ല അതുകൊണ്ട് നമുക്കൊരു കമ്പിയിട്ട് കെട്ടണോ നോക്കട്ടെ എന്തായാലും സംഗതി പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കട്ടെ അരപ്പൊടി കല്ലുപോലെ ആക്കി വെച്ചേക്കണം ഇതാണ് ഏറ്റവും നല്ല ഐഡിയ ഇതാദ്യം ഇതിലേക്ക് കുറച്ചെടുത്തിട്ട് ഇത് പൊടിച്ചതിന് ശേഷം കോക്ടെയിൽ വിചാരിക്കുന്നത് ഇത് അവന് തിന്നാനുള്ളതെന്നാണ് ഓടിക്കളിക്കണം ഇവിടെ നാട്ടിലെ മരപ്പൊടി പോലെ അല്ല കേട്ടോ ഇതെന്തോ വല്ല പൈൻ വുഡിൻ്റെയോ റോസ് വുഡിൻ്റെ എങ്ങാനോ എന്തിൻ്റെ പൊടി ആർക്കും പക്ഷെ സംഗതി കൊള്ളാം നല്ല ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂട്ടിലേക്ക് കയറാൻ പോവാണ് ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ആ കൂടിന് കുറച്ച് ഡോറ് കുറച്ച് കെയർഫുള്ളായിരിക്കണം ഇല്ലെങ്കിൽ പക്ഷികളെല്ലാം അങ്ങ് പറന്നു പോകും അങ്ങനെയൊക്കെ പുള്ളിക്കാരനൊക്കെ പേടിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ബേഡ്സിന് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പരിപാടികളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൂട്ടിലായിരിക്കുകയാണ്. ഫിറ്റ് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ. മേലെ കൊളുത്തം നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരു എളുപ്പ വഴി ചെയ്യുകയാണ്, ആ സ്റ്റാൻഡിലങ്ങ് വെച്ചേക്കുവാണ്. മേലെ വെക്കുന്നതായിരുന്നു നല്ലത്. അത് ചെയ്യാം പറ്റണ്ടേ? നമുക്ക് ഫിഞ്ചസിൻ്റെ ബോക്സ് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അതും ഒരു പ്രതീക്ഷയാണ്. വെക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്ന കഥ. ഫിഞ്ചസിൻ്റെ ബോക്സ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലത്തേക്ക്? മേലെ തന്നെ വെക്കണമായിരുന്നു. നോക്കട്ടെ, ഇപ്പോൾ തിരിച്ച് കോളേജിൽ നിന്ന് തിരിച്ച് വന്നിട്ട് വല്ല മാർഗവും കാണാം. നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടുന്ന് ബേർഡിനെ എടുക്കണമെങ്കിൽ നമുക്കൊരു ടെമ്പററി കേജ് കൊണ്ടുപോകേണ്ടി വരും. നമുക്ക് ഇവനെ കുറിച്ച് നമ്മുടെ പുതിയ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഈ കേജ് അങ്ങ് കൊണ്ടുപോകാൻ തോന്നും. കൂടുതൽ ഇനാഗുറേഷൻ നമ്മുടെ ഫേവറേറ്റ് തന്നെ ആയിക്കോട്ടെ. കടിക്കലട കടിക്കലട. ഇപ്പോൾ നമ്മളെ ടൈംഡ് ആയിട്ടുള്ള കോക്ടെയിലാണ്. നീ ഇവിടെ ഇരിക്കുക, അവിടെ ഇരുന്നോ, നോ പ്രോബ്ലം. എനിക്ക് കൂടെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ, അധിക ദൂരമൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ആയിട്ട് തന്നെയാണ് പുള്ളിയുടെ വീട്. അങ്ങനെ നമ്മളിപ്പോൾ പുള്ളിയുടെ വീട്ടിലെത്തിക്കുകയാണ്. സോണി എന്നാണ് പുള്ളിയുടെ പേര്. നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിക്ക് ഇവിടെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇത് വെച്ചിട്ടുണ്ട്, മല്ലിയുടെ ഇത് ചെയ്തിട്ടുണ്ട്. മല്ലിയല്ലേ ഇതിന് കൊടുക്കാൻ, ആ ബേർഡിന് കൊടുക്കാൻ വേണ്ടി. അത് തക്കാളി അല്ലേ? തക്കാളി, കാബേജ്. പുള്ളിയുടെ ഫാമിലിയാണ്, രണ്ട് കൊച്ചുകുട്ടികളും വൈഫും പുള്ളിയുടെ അനുജത്തി മാത്രമേ ഉള്ളൂ പുള്ളിയുടെ വീട്ടിൽ. പുള്ളി അത്യാവശ്യം ഇവിടെ നല്ല കൃഷിയും കോഴികളും എല്ലാം കൊണ്ട് നല്ല, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്കെങ്ങനെ ഇത്രയും സ്ഥലം കിട്ടിയെങ്കിൽ നമ്മൾ അടിച്ച് പൊളിച്ചേനെ. ഇതിലിപ്പോൾ ഇവർക്ക് കണ്ടില്ലേ, ഇവർക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇഷ്ടംപോലെ സ്ഥലം. ചീര നിൽക്കുന്നു, വെണ്ട, തക്കാളി എല്ലാം ഉണ്ട്. ഇതോ ക്യാബേജ്, എല്ലാ കൃഷികളും പുള്ളി ഇവിടെ ഒന്ന് ഇതിൻ്റെ ഇടയിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിഞ്ചസ് ഈ കൂട്ടിനകത്ത് 8 ഫിഞ്ചസ് ഉണ്ട്. അവരുടെ ബ്രീഡിംഗ് കേജും കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ട്. നമുക്ക് അവരെ ഈ 8 ഫിഞ്ചസിനെയും ഇതിൻ്റെ ബ്രീഡിംഗ് കേജും എല്ലാം കൂടെ നമുക്കങ്ങ് കൊണ്ടുപോകാം. പുള്ളിക്ക് ഇവിടെ ബെറ്റയുടെ ഒരു കളക്ഷനുണ്ട്. ജയൻ ബെറ്റ ആണ് പുള്ളിയുടെ കയ്യിലുള്ളത്. ഈ ജയൻ ബെറ്റ അധികം സ്ഥലങ്ങളിൽ കാണാറില്ല. ഇത് കണ്ടില്ലേ, നല്ല വലുപ്പമാണ്. ഇതിന് കണ്ട ഒരു വലിയ സിക്ലിഡാണെന്നേ തോന്നുള്ളൂ ദൂരെ നിന്ന് കണ്ട. ജയൻ ബെറ്റയും അതിൻ്റെ പേഴ്സും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സൊക്കെയാണ്. ബെറ്റ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഗപ്പീസ് ഉണ്ട്. ഫിഞ്ചുകളെയൊക്കെ വണ്ടിയിലാക്കി ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കാറിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു വലിയ ചുള്ളിക്കമ്പൊക്കെ വെച്ചേക്കുന്നു. കാരണം പുള്ളിയുടെ വീട്ടിൻ്റെ അടുത്ത് അങ്ങനെയാണ്, നല്ല ഒരു ഗ്രാമത്തിൽ പോയതുപോലെയുണ്ട്. ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ കിട്ടുന്നതിന് ഈസിയാണ്. ഞാൻ എൻ്റെ ആ സൈഡിലാവുന്നുമില്ല. നമ്മൾ അവിടുന്ന് ആ ബ്രീഡിംഗ് ബോക്സും എല്ലാം ഇങ്ങ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇവരെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ പുതിയ കൂട്ടിലേക്ക് വിടാം. ഇതെല്ലാം ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, നല്ല മെച്ചേർഡ് ആയതാണ്. നമ്മുടെ കയ്യിലുള്ള ഫിഞ്ചാണെന്നുണ്ടെങ്കിൽ തീരെ ചെറുതാണ്. അവരകത്തുനിന്ന് അഡൽട്ട് ആയിട്ടില്ല. കൂട്ടി എന്നുള്ള ട്രേ അങ്ങനെ തന്നെ എടുത്ത് ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താണ്. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ കഴിഞ്ഞു. നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ കുടിയേറി കഴിഞ്ഞു. ഓക്കെ, ഗൃഹപ്രവേശം. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.